ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് നമ്മൾ പ്രിലിംസ് സ്പെഷ്യൽ ആദ്യകാല പ്രക്ഷോഭങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പ്രിലിംസിലെ പരാമർശിച്ചിട്ടുള്ള പ്രധാന ഒരു ടോപ്പിക്കാണിത്. കുറേയധികം ലേഖകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഏകദേശം 13 ലേഖകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ 4 ലേഖകളെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സന്യാസി ലേഖല, കട്ടബൊമ്മൻ വിപ്ലവം, രാമോസിസ് കലാപം, വഹാബി പ്രസ്ഥാനം. സന്യാസി ലേഖല, കട്ടബൊമ്മൻ വിപ്ലവം, രാമോസിസ് കലാപം, വഹാബി പ്രസ്ഥാനം. നമുക്ക് ആദ്യത്തേക്ക് കടക്കാം. സന്യാസി ലേഖല. സന്യാസി ലേഖല നടന്നത് 1770 മുതൽ 1820 വരെയാണ്. അപ്പോൾ ഏകദേശം 50 വർഷത്തോളം നീണ്ടു നിന്നതാണ് സന്യാസി ലഹള. 1770 മുതൽ 1820 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സന്യാസി ലഹളയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി ലഹള. സന്യാസി ലഹള നടന്ന പ്രദേശം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് സന്യാസി ലഹള നടന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്തത്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. സന്യാസി ലഹള അടിസ്ഥാനമാക്കി ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം 1882. അപ്പോൾ ആ ചോദ്യം ആവർത്തന ചോദ്യമാണ്, നോട്ട് ചെയ്ത് പഠിക്കണം. സന്യാസി ലഹള അടിസ്ഥാനമാക്കി ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് കട്ടബൊമ്മൻ വിപ്ലവം. കട്ടബൊമ്മൻ വിപ്ലവം നടന്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ 1799 മുതൽ 1805 വരെ, ഏകദേശം 6 വർഷമാണ് കട്ടബൊമ്മൻ വിപ്ലവം നടന്ന കാലഘട്ടം. കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോളിഗർ വിപ്ലവം. കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പോളിഗർ വിപ്ലവം. ഈ കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ഈ കട്ടബൊമ്മൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് കട്ടബൊമ്മൻ വിപ്ലവം എന്ന് പറയുന്നത്. ഈ ആരാണ് ഈ കട്ടബൊമ്മൻ? വെരി ഇമ്പോർട്ടൻ്റ്. പാഞ്ചാലക്കുറിച്ചിയിലെ ഭരണാധികാരിയാണ് ആര്? കട്ടബൊമ്മൻ. അപ്പോൾ ഈ കട്ടബൊമ്മൻ എന്ന വ്യക്തി പാഞ്ചാലക്കുറിച്ചിയിലെ ഭരണാധികാരിയായിരുന്നു. കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത് ആരാണ്? മേജർ ജോൺ ബാനർമാൻ ആണ് കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത്. മേജർ ജോൺ ബാനർമാൻ കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് എവിടെയാണ്? തിരുനെൽവേലി, തമിഴ്നാട്ടിലെ കയത്തർകോട്ടയിൽ വെച്ചാണ് കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത്. ഇനി ഈ രണ്ടാം പോളിഗർ യുദ്ധം എന്നും പറയുന്നത് 1800 മുതൽ 1801 വരെ. രണ്ടാം പോളിഗർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൗത്ത് ഇന്ത്യൻ റിബല്യൻ. സൗത്ത് ഇന്ത്യൻ റിബല്യൻ എന്ന പേരിലും രണ്ടാം പോളിഗർ യുദ്ധം അറിയപ്പെടുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കലാപം രാമോസിസ് കലാപമാണ്. രാമോസിസ് കലാപം നടന്ന കാലഘട്ടം 1822 മുതൽ 1829 വരെയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, രാമോസിസ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കലാപത്തിൻ്റെ നേതാവ് ചിറ്റൂർ സിംഗ്. ഈ മൂന്ന് കാര്യങ്ങളും പഠിക്കണം. പൂനെയിലാണ് രാമോസിസ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ രാമോസിസ് കലാപത്തിൻ്റെ നേതാവ് ചിറ്റൂർ സിംഗ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് വഹാബി പ്രസ്ഥാനം. വഹാബി പ്രസ്ഥാനം നിലനിന്നിരുന്നത് 1830 മുതൽ 1860 വരെയാണ്. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ബറേൽവി ആണ് വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പ്രിലിംസ് സ്പെഷ്യലാണിത്. എച്ച് എസ് എ സോഷ്യൽ സയൻസുകാർക്കും കാഡറ്റുകാർക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ്. സോ ഹാപ്പി പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻസും ടീച്ചർ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.